ഹലോ എവ്രി വൺ, വെൽക്കം ടു ബയോളജി കോർണർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് പ്ലസ് ടു ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. അപ്പോൾ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോ കാണുക, കണ്ടിഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നമ്മുടെ ചാനലായിട്ടുള്ള ബയോളജി കോർണർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. റീപ്രൊഡക്ഷൻ. ഒരു ഓർഗാനിസം തനിക്ക് സിമിലർ ആയിട്ടുള്ള തൻ്റെ കുഞ്ഞുങ്ങൾക്ക്, അതായത് തൻ്റെ യങ് വൺസിന് ജന്മം നൽകുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ. തനിക്ക് സിമിലർ ആയിട്ടെന്ന് പറയുമ്പോൾ മോർഫോളജിക്കലി അല്ലെങ്കിൽ ജനറ്റിക്കലി. ഓക്കെ, ഇപ്പോൾ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഫ് സ്പ്രിങ്സ്. എന്താ ഓഫ് സ്പ്രിങ്സ്? അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന യങ് വൺസ് അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സ് വളർന്ന് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് വീണ്ടും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. ഈ ഒരു പ്രോസസ്സ് ഓരോ ജനറേഷനിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം റീപ്രൊഡക്ഷനാണ് നമ്മൾ ജനറേഷൻ്റെ കണ്ടിന്യൂറ്റിക്ക് ആസ്പദമായിട്ടുള്ളത്. റീപ്രൊഡക്ഷൻ എന്നുള്ള പ്രോസസ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്താ ഇന്ന് നമ്മൾ കാണുന്ന ഈ ജനറേഷൻസൊക്കെ ഉള്ളത്. പിന്നെ റീപ്രൊഡക്ഷനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ടൈപ്പാണ് റീപ്രൊഡക്ഷൻ ഉള്ളത്, അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. ഇനി നമുക്ക് ഓരോന്നും എന്താന്നുള്ളത് നോക്കാം. അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. ഒറ്റ പാരൻ്റ് മാത്രം ഇൻവോൾവ് ചെയ്തിരിക്കുന്ന റീപ്രൊഡക്റ്റീവ് പ്രോസസ്സാണ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ സെക്സ് ഓർഗാൻസിൻ്റെ ഒന്നും ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവുന്നില്ല. സെക്സ് ഓർഗാൻസിൻ്റെ ഒന്നും ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ തന്നെ ഒരു പാരൻറ്റിൽ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു. നമ്മൾ പറഞ്ഞു അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ ഒറ്റ പാരൻറ്റിൽ നിന്ന് മാത്രമാണ് എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെല്ലാം പാരൻ്റ് ഓർഗാനിസത്തിൻ്റെ എക്സാക്ട് കോപ്പീസ് ആയിരിക്കും. അതായത് പാരൻ്റ് എങ്ങനെയാണ് ഉള്ളത് അതുപോലെ തന്നെയായിരിക്കും ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളും, മോർഫോളജിക്കലി ആണെങ്കിലും ജനറ്റിക്കലി ആണെങ്കിലും. അങ്ങനെ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാവുന്ന മോർഫോളജിക്കലിയും അതുപോലെ തന്നെ ജനറ്റിക്കലിയും സിമിലർ ആയിട്ടുള്ള യങ് വൺസിനെ, ആ കുഞ്ഞുങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോൺ. എന്താ ക്ലോൺ? പിന്നെ ഈ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ കോമൺ ആയിട്ട് കാണുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലും അതുപോലെ തന്നെ സിമ്പിൾ സ്ട്രക്ചേഴ്സ് ഉള്ള ഓർഗാനിസത്തിലുമാണ്. ഇപ്പോൾ സിമ്പിൾ സ്ട്രക്ചേഴ്സ് ഉള്ള ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിൻ്റെ കേസൊക്കെ ആണെങ്കിൽ ലോവർ ഗ്രൂപ്പിൽ വരുന്ന ആൽഗേ, ബ്രയോഫൈറ്റ്സ് തുടങ്ങിയവരിലൊക്കെയാണ് ഈ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ കോമൺ ആയിട്ട് കാണുക. കാരണം അവരുടെ ബോഡി സ്ട്രക്ചർ സിമ്പിളാണ്. പ്ലാന്റ്സിൻ്റെ കേസിൽ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്നതിന് പകരം നമ്മൾ കൂടുതൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്നാണ്. കാരണം പ്ലാന്റ്സിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സ് ആണ്, അതായത് വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് പറയുമ്പോൾ ഫ്ലവർ അല്ലാത്ത മറ്റു ഭാഗങ്ങൾ. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സ് ആണ് പുതിയ കുഞ്ഞുങ്ങളെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഏതൊക്കെ ടൈപ്പാണ് ഉള്ളതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ആണ് ഈ സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ എന്താ ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് മാറുക. പിന്നെ നെക്സ്റ്റ് ആണ് ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ ഇതും സെൽ ഡിവിഷൻ തന്നെയാണ്. പക്ഷേ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സെൽ ഡിവിഷൻ സെല്ലിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നടക്കാം, പക്ഷേ ബൈനറി ഫിഷൻ സെല്ലിൻ്റെ സെൻറ്ററിൽ കൂടെ മാത്രമേ നടക്കുള്ളൂ. സോ സെൽ ഡിവിഷൻ വഴി ഉണ്ടാവുന്ന സെൽസ്, അതായത് ഡോട്ടർ സെൽസ് അൺഈക്വലായി ആവാം. അതായത് ഡിഫറെൻറ്റ് സൈസ് ആയിരിക്കും, ഒന്ന് വലുതും ഒന്ന് ചെറുതും ഉള്ള സെൽസൊക്കെ ആയിരിക്കും ചിലപ്പോൾ സെൽ ഡിവിഷൻ വഴി ഉണ്ടാവുന്നത്. കാരണം ഏത് ഭാഗത്ത് വേണമെങ്കിലും നടക്കുമല്ലോ അതുകൊണ്ട്. പക്ഷേ ബൈനറി ഫിഷൻ വഴി ഉണ്ടാവുന്നത് രണ്ട് ഈക്വൽ ആയിട്ടുള്ള സെൽസ് മാത്രമായിരിക്കും. കാരണം ഒരു സെല്ലിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് ഉണ്ടാവുക, ഡിവിഷൻ നടക്കുക. അപ്പോൾ ഉണ്ടാവുന്ന രണ്ട് സെൽസും ഒരേ സൈസിലുള്ളതായിരിക്കും. സെൽ ഡിവിഷൻ ഏത് ഭാഗത്ത് കൂടി നടക്കാം, അപ്പോൾ ഒരുപക്ഷെ ഈക്വൽ ആയിട്ടുള്ള സെൽസ് തന്നെ കിട്ടണം എന്നില്ല. പിന്നെ ഇനി നമുക്ക് ആ പിക്ചറിലോട്ട് നോക്കാം. ഈ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ ബൈനറി ഫിഷൻ നടക്കുന്ന സമയത്ത് ഒരു സെല്ലിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ആദ്യം സെൽ ഡിവിഷൻ നടക്കുന്ന ആ ഒരു സെൽ ഉണ്ടാവുമല്ലോ പാരൻറ്റ് സെൽ, അതൊന്ന് ഇലോങ്ങേറ്റ് ചെയ്യും. ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് നീളും. അതിനുശേഷം അതിൻ്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഡി എൻ എ ആ ഉള്ള റീജിയൻ ഡബിൾ ആവും. കാരണം ഉണ്ടാവുന്ന രണ്ട് സെല്ലിനും ഒരുപോലെ ഇത് കിട്ടണം, അതുകൊണ്ട് അതൊന്ന് ഡബിൾ ആവും.
പിന്നെ അതിനുശേഷം സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ രണ്ട് സ്ഥലത്തായിട്ട് ഇൻവാജിനേറ്റ് ചെയ്യും, ഉള്ളിലോട്ട് നീളും. അപ്പം ഏതെങ്കിലും ഒരു സെൽ ഡിവിഷൻ്റെ കേസിലാണെങ്കിൽ ഏതെങ്കിലും രണ്ട് സ്ഥലത്ത്, ബൈനറി ഫിഷൻ്റെ കേസിലാണെങ്കിൽ സെൻറ്ററിൽ. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ ഇൻവാജിനേറ്റ് ചെയ്യും, അത് ഇൻവാജിനേറ്റ് ചെയ്ത് ചെയ്ത് പരസ്പരം മീറ്റ് ചെയ്യുന്ന ഭാഗം ഉണ്ടാവും. ആ ഒരു ഭാഗം വെച്ച് പരസ്പരം മീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിംഗിൾ സെല്ല് രണ്ട് സെല്ലായിട്ട് സെപ്പറേറ്റ് ചെയ്യും. പിന്നെ എങ്ങനെ ഉണ്ടാകുന്ന രണ്ട് സെല്ല് എന്താ, രണ്ട് ഓർഗാനിസം ആയിട്ട് മാറും. അപ്പോൾ അത് പറഞ്ഞു, സെൽ ഡിവിഷൻ, ബൈനറി ഫിഷൻ, ഇത് രണ്ടും തമ്മിൽ മെയിനായിട്ടുള്ള ഒറ്റ വ്യത്യാസമാണ് ഉള്ളത്. കാരണം സെൽ ഡിവിഷൻ ഏത് ഭാഗത്ത് വേണമെങ്കിലും നടക്കാം, ബൈനറി ഫിഷൻ സെൻറ്ററിൽ കൂടെ മാത്രം നടക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സ് രണ്ടും സെയിം ആണ്, രണ്ടും നടക്കുന്ന ഒരേ പ്രോസസ്സിലാണ്. പിന്നെ സെൽ ഡിവിഷൻ കൂടുതലായിട്ടും കാണുക മൊണീറ, പ്രോട്ടിസ്റ്റ ആ ഗ്രൂപ്പിലൊക്കെയാണ് സെൽ ഡിവിഷൻ മെയിനായിട്ട് കാണുക. പക്ഷേ ഫിഷനൊക്കെ ആകുമ്പോൾ ഈ അമീബ, പാരമേഷ്യം അങ്ങനെയുള്ള ഓർഗാനിസത്തിലൊക്കെയാണ് ഈ ഫിഷൻ കാണുക. അടുത്തതാണ് ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവണം ഫ്രാഗ്മെൻറ്റ് ഫോർമേഷനാണ് നടക്കുക എന്നുള്ളത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഓർഗാനിസം അതിൻ്റെ ബോഡി ബ്രേക്ക് ചെയ്ത് പല പീസസ്, അതായത് പല ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറും. ഇതിൽ ഓരോ ഫ്രാഗ്മെൻറ്റും ഓരോ പുതിയ ഓർഗാനിസം ആയിട്ട് മാറും. ആ പിക്ചറിൽ നോക്കിയാൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും, ഒരു ഓർഗാനിസം ഉണ്ടാവുന്നു, അതിൻ്റെ ബോഡി പല പീസസ് ആയിട്ട് മാറുന്നു, ഓരോ പീസും ഓരോ പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്നു. ഇത് കൂടുതലായിട്ട് കാണാം ഹൈഡ്രയിലാണ്. പിന്നെ ഇത് കാണുന്ന വേറൊരു നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ് എർത്ത് വം, മണ്ണിര. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആണ് ബഡ്ഡിങ്. ഈസ്റ്റ് സെല്ലിലൊക്കെ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഒരു അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണ് ബഡ്ഡിങ്. ഇതിലും പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബഡ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. ബഡ്ഡിങ് എന്ന് വയ്ക്കുമ്പോൾ ബഡ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയുടെ ഒരു ഭാഗത്ത് ബഡ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. പിന്നെ സെൽ ഡിവിഷനിൽ പറഞ്ഞതുപോലെ തന്നെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് ഒരെണ്ണം ആ ബഡിലോട്ട് പോവും. പിന്നെ കുറച്ച് ബഡ് അവിടുന്ന് വളരാൻ തുടങ്ങും. കുറച്ചുകൂടെ ഗ്രോ ചെയ്തതിന് ശേഷം പാരൻറ്റ് ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് പുതിയൊരെണ്ണമായിട്ട് മാറും. അപ്പോൾ പിക്ചറിൽ കാണാം, ആദ്യം ഒരു ഈസ്റ്റ് സെൽ എന്ന് പറയുന്നത് ഒരു സർക്കുലർ ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ബഡ് ഫോം ചെയ്യുന്നുണ്ട്. ആ ബഡ് എൻലാർജ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു പാരൻറ്റ് സെല്ലിൽ നിന്നും. അത് പിന്നീട് ഒരു പുതിയ യങ് വൺ ആയിട്ട് മാറുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അമീബിയയിൽ കാണപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് എൻഫിസ്റ്റേഷൻ ആൻഡ് സ്പോറുലേഷൻ. ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഓരോ ജീവിയും അതിന് ജീവിക്കാൻ സൗകര്യമുള്ള സാഹചര്യങ്ങളിൽ, അതായത് ഫേവറബിൾ കണ്ടീഷൻസിൽ മാത്രമേ വളരൂ. അതുപോലെ എല്ലാ സമയത്തും ഈ ഫേവറബിൾ കണ്ടീഷൻസ് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ അൺഫേവറബിൾ കണ്ടീഷൻസിൽ അമീബിയയിൽ കാണുന്ന ഒരു പ്രോസസ്സാണ് എൻഫിസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് അൺഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോൾ അമീബ അതിൻ്റെ സ്യൂഡോപോഡിയ വിഡ്രോ ചെയ്യും. സ്യൂഡോപോഡിയ എന്ന് പറയുന്നത് അമീബയുടെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. ആ സ്യൂഡോപോഡിയം വിഡ്രോ ചെയ്തതിന് ശേഷം അമീബ അതിന് ചുറ്റും 3 ലെയേർഡ് ആയിട്ടുള്ള ഒരു ഹാർഡ് കവറിങ് ഉണ്ടാക്കും. ഈ ഒരു ഫോമിനെയാണ് നമ്മൾ പറയുക സിസ്റ്റ് എന്ന്. അതായത് 3 ലെയേർഡ് ഹാർഡ് കവറിങ്ങിനുള്ളിൽ അമീബയുള്ള ഫോം. അൺഫേവറബിൾ കണ്ടീഷൻസ് മുഴുവൻ അമീബ ഈ ഒരു ഫോമിൽ തന്നെ നിൽക്കും. അതാണ് എൻഫിസ്റ്റേഷൻ അല്ലെങ്കിൽ എൻഫിസ്റ്റഡ് ഫോം. പിന്നെ ഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോൾ സിസ്റ്റിനകത്തുള്ള അമീബ ഫിഷൻ വഴി ഡിവൈഡ് ചെയ്ത് ഒരുപാട് എണ്ണമായിട്ട് മാറും. അങ്ങനെ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു ഫിഷൻ വഴി ഡിവൈഡ് ചെയ്ത് ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു അമീബകളെ നമ്മൾ പറയുന്നതാണ് സ്യൂഡോപോഡിയോസ്പോർസ്.
ഇപ്പോൾ മുൻപ് ഒന്നുണ്ടായിരുന്നിടത്ത് ഒരുപാട് സ്യൂഡോ പോളിയോസ്പോർസ് ഉണ്ടാകുമ്പോൾ എന്താ ഫിഫ്ത്ത് ആകെ കൺജസ്റ്റഡ് ആവും. ഫിഫ്ത്ത് കൺജസ്റ്റഡ് ആയി കഴിയുമ്പോൾ അതിന് ഇതിനെല്ലാം കൂടെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അറ്റ് ലാസ്റ്റ് അതിൻ്റെ ഫിഫ്ത്ത് വാള് ബ്രേക്ക് ചെയ്ത് സ്യൂഡോ പോഡിയോസ്പോർസിനെ എല്ലാം റിലീഫ് ചെയ്യും. അങ്ങനെ റിലീഫ് ചെയ്യപ്പെടുന്ന മൈന്യൂട്ട് അമീബകൾ, അതായത് സ്യൂഡോ പോഡിയോസ്പോർസ്, ഓരോന്നും പുതിയ അമീബയായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ പിക്ചർ നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ക്ലിയർ ആവും. ആദ്യം ഒരു സ്യൂഡോപോഡിയ ഉള്ള അമീബയുണ്ട്, അത് അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ സ്യൂഡോപോഡിയ വിഡ്രോ ചെയ്യും. അതിനുശേഷം അതിന് ചുറ്റും എന്താ ത്രീ ലെയർഡ് ആയിട്ടുള്ള വാള് ക്രിയേറ്റ് ചെയ്യും, ഫിഫ്റ്റ് ആയിട്ട് മാറും. ഫേവറബിൾ കണ്ടീഷൻസ് വരുന്ന സമയത്ത് അതിനകത്തുള്ള അമീബ ഡിവൈഡ് ചെയ്ത് കുറേ എണ്ണം ആയിട്ട് മാറും സ്യൂഡോപോഡിയോസ്പോർസ്. അതിനുശേഷം അത് ഫിഫ്റ്റ് വാള് ബ്രേക്ക് ചെയ്ത് റിലീഫ് ചെയ്തിട്ട് ഓരോന്നും പുതിയൊരെണ്ണമായിട്ട് മാറും. അപ്പോൾ അത്രയാണ് എന്താ ഇൻഫിസ്റ്റേഷൻ ആൻഡ് സ്പോറുലേഷൻ. ഇങ്ങനെ പുതിയൊരെണ്ണമായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സാണ് എന്താ സ്പോറുലേഷൻ. ഓക്കെ, ഇനി അടുത്തത് പ്ലാന്റ്സിൻ്റെ കേസിലുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ, അതായത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. നമ്മൾ മുൻപ് തന്നെ പറഞ്ഞു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ പ്ലാന്റ്സിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സ് ആണ് യങ് വൺസിനെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ചിലതിൻ്റെയൊക്കെ കേസിലെ ഇലയാവാം, ചിലതിൻ്റെ തണ്ടാവാം, അങ്ങനെ ഓരോന്ന്. പിന്നെ അതുപോലെ തന്നെ ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാന്റ്സിൻ്റെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിനെയാണ് പറയുന്നത് വെജിറ്റേറ്റീവ് പ്രൊപിഗ്യൂൾ. ഈ വെജിറ്റേറ്റീവ് പ്രൊപിഗ്യൂൾസ് ആയിട്ട് നമ്മൾ പറയുന്നത് നിങ്ങൾ മുൻ വർഷം തന്നെ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, റണ്ണേഴ്സ്, റൈസോം, ട്യൂബർ ഇതൊക്കെ. അപ്പോൾ എന്താ റൈസോം എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, ഇഞ്ചി മഞ്ഞൾ അതിൻ്റെ ഒന്നും എന്താ ഫ്ലവർ മറ്റേ സീഡൊന്നും അല്ല നമ്മൾ കുത്തിയിടുക, ആ റൈസോം ആണ്. അതായത് ആ ഒരു കണ്ടൻസ്ഡ് സ്റ്റെമ്മാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബൾബ് എന്ന് പറയുമ്പോൾ ഉള്ളി, ട്യൂബർ എന്ന് പറയുമ്പോൾ എന്താ പൊട്ടാറ്റോ. പിന്നെ ഇത് ഇത് ഇതിൻ്റെ ഒന്നും ഫീഡൊന്നും അല്ല എന്താ യങ് വൺസിന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് വെജിറ്റേറ്റീവ് അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇത് കുറച്ചുകൂടെ ഹയർ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹയർ ഓർഗാനിസത്തിൽ കാണുന്ന റീപ്രൊഡക്റ്റീവ് പ്രോസസ്സാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. നമ്മൾ മുൻപ് പറഞ്ഞു അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു പാരന്റ് മാത്രമാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസ് എടുത്താൽ ഇവിടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള രണ്ട് പാരന്റ്സ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗാമറ്റ് ഫോർമേഷൻ എന്നുള്ള പ്രോസസ്സ് കൂടെ നടക്കുന്നത്. ഗാമറ്റ്സ് എന്ന് പറയുമ്പോൾ റീപ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഗാമറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് പാരന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ മെയിൽ പാരന്റും ഫീമെയിൽ പാരന്റും ആണ് ഉണ്ടാവുക. അവരുണ്ടാക്കുന്ന മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ആയിരിക്കും. ഈ രണ്ട് ഗാമറ്റും കൂടെ ഫ്യൂസ് ചെയ്താണ് ഫൈഗോട്ടായി മാറുന്നത്. ഈ ഫൈഗോട്ടാണ് പുതിയ ഓർഗാനിസമായിട്ട് പിന്നീട് മാറുന്നത്. ഈ അസെക്ഷൽ റീപ്രൊഡക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ കുറച്ചുകൂടെ കോംപ്ലെക്സും സ്ലോവും ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുപോലെ തന്നെ നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ ഉണ്ടാവുന്ന യങ് വൺസ് ഐഡൻറ്റിക്കൽ ആയിരിക്കും, അതായത് പാരൻസ് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും, ക്ലോൺസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ബട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാവുന്ന യങ് വൺസ് നോൺ ഐഡൻറ്റിക്കൽ ആണ്, കാരണം രണ്ട് പാരൻസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താ വെച്ചാൽ രണ്ട് പാരൻസിൻ്റെയും മിക്സ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും അവരിൽ നിന്നുണ്ടാവുന്ന യങ് വൺസിന് ഉണ്ടാവുക. സോ നോൺ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള യങ് വൺസ് ആയിരിക്കും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഒരു ഓഫ് സ്പ്രിംഗ്, ഒരു യങ് വൺ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളർന്ന് സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത് വരെയുള്ളൊരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ, ആ സ്റ്റേജിനെ നമ്മൾ പറയുന്നതാണ് വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ ജുവനൈൽ ഫേസ് എന്ന്. വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ ജുവനൈൽ ഫേസ്. ജുവനൈൽ എന്ന് പറയുമ്പോൾ എന്താ നമ്മളറിയാം, കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന ഒരു ടേമാണ് ജുവനൈൽ. അതുപോലെ തന്നെ
ഒരു യങ് വൺ അതിൻ്റെ ഒരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത് വരെ എന്താ അത് കുട്ടി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിന് അതുവരെയുള്ള ഒരു സ്റ്റേജിനെ ജുവനൈൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൽ റിപ്രഡക്ഷൻ നടക്കുമ്പോഴുള്ള എന്തൊക്കെ ഈവൻറ്സ് ആണ് ഉള്ളത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഈവൻസ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മൂന്നായിട്ടാണ് പറയുന്നത്. പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻസ്, ഫെർട്ടിലൈസേഷൻ, ദെൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻസ്. പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻസ് എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസേഷന് മുൻപ് നടക്കുന്ന കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങളാണ് നടക്കുക, ഗാമറ്റോജെനസിസും ഗാമറ്റ് ട്രാൻസ്ഫറും. ഗാമറ്റ് ഉണ്ടാവലും ഗാമറ്റിൻ്റെ ട്രാൻസ്ഫറും, പിന്നെ അതിനുശേഷം നടക്കുന്നതാണ് ഫെർട്ടിലൈസേഷൻ. പിന്നെ മൂന്നാമത്തെ സ്റ്റേജാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ, അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക, സൈഗോട്ട് ഫോർമേഷനും എംബ്രിയോജെനസിസും. ഇതിനി ഓരോന്നും നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഗാമറ്റോജെനസിസ്. ഗാമറ്റോജെനസിസ് എന്ന് പറയുമ്പോൾ ജെനസിസ് എന്ന് വെച്ചാൽ ഫോർമേഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഗാമറ്റോജെനസിസ് എന്ന് പറയുമ്പോൾ ഫോർമേഷൻ ഓഫ് ഗാമറ്റ്സ്. ഗാമറ്റ്സ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. ഈ ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ. പാരന്റ് ഓർഗാനിസംസ് ഡിപ്ലോയിഡ് ആണെങ്കിലും അവരിൽ നിന്ന് ഉണ്ടാവുന്ന ഗാമറ്റ്സ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് എന്താ രണ്ട് ഗാമറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവുകയുള്ളൂ. സോ ഗാമറ്റ് ഫോർമേഷൻ സമയത്ത് മിയോട്ടിക് ഡിവിഷൻ, പാരന്റ് സെല്ലിൽ നിന്ന് മിയോട്ടിക് ഡിവിഷൻ നടന്ന് ക്രോമഫോമിൻ്റെ നമ്പർ പകുതിയായിട്ട് മാറും. അങ്ങനെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ എന്താ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാവുന്ന ഗാമറ്റ്, ഇപ്പം മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ചില കേസുകളിലൊക്കെ സിമിലർ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരേപോലെ കാണുന്ന ഗാമറ്റ്സിനെ നമ്മൾ പറയുന്നതാണ് ഹോമോഗാമറ്റ്സ് അല്ലെങ്കിൽ ഐസോഗാമറ്റ്സ്. പക്ഷേ ചില കേസുകളിലൊക്കെ എടുത്താൽ മെയിൽ ഗാമറ്റിന് ഒരു സ്ട്രക്ചർ ആയിരിക്കും, ഫീമെയിൽ ഗാമറ്റിന് വേറൊരു സ്ട്രക്ചർ ആയിരിക്കും. അതായത് ഡിസിമിലർ ആയിട്ടുള്ള മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റുമാണ് ഉണ്ടാവുക. അങ്ങനെ ഡിസിമിലർ ആയിട്ടുള്ള ഗാമറ്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ ഹെറ്ററോ ഗാമറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മെയിൽ ഗാമറ്റ്സിന് നമ്മൾ പറയുന്ന വിളിക്കുന്ന പേര് ആൻഡ്രോസോയിഡ് അല്ലെങ്കിൽ സ്പേം എന്നാണ്. ഫീമെയിൽ ഗാമറ്റിനെ ആണെങ്കിൽ എഗ് അല്ലെങ്കിൽ ഓവം. ഓക്കെ, പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻസ് നടക്കുന്ന അടുത്ത കാര്യമാണ് ഗാമറ്റ് ട്രാൻസ്ഫർ. അതായത് ഗാമറ്റോജെനസിസ് വഴി ഫോം ചെയ്ത ഗാമറ്റ് ഫ്യൂഷന് വേണ്ടി പരസ്പരം അടുത്തെത്തുന്ന ഫിനോമിന. ചില കേസുകളിൽ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും മൂവിങ് ആയിരിക്കും, അതായത് മുട്ടയിലായിരിക്കും. സോ അവർ പരസ്പരം മൂവ് ചെയ്തെത്തി ഫ്യൂസ് ചെയ്യും. ചില കേസുകളിൽ മെയിൽ ഗാമറ്റ് മാത്രമായിരിക്കും മുട്ടയിലാവുക. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ എന്താവുക എന്ന് വെച്ചാൽ ഒരുപാട് മെയിൽ ഗാമറ്റ്സ് ഫോം ചെയ്യേണ്ടി വരും.
എന്തിനാ ഫെർട്ടിലൈസേഷൻ്റെ ചാൻസ് കൂട്ടാൻ. കാരണം ഒരുപാട് എണ്ണം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ചിലതെങ്കിലും എഗ്ഗിൻ്റെ അടുത്ത് എത്തിയിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുള്ളൂ, ഫെർട്ടിലൈസേഷൻ സക്സസ്ഫുൾ ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് എണ്ണം ഉണ്ടാവുന്നത്. പിന്നെ പ്ലാന്റ്സിൻ്റെ കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്ലാന്റ്സിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആൻഡ്രീഷ്യം ആണ്. അതിന് ആൻഡ്രീഷ്യത്തിലെ ആന്തറിലാണ്, ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസിലാണ് മെയിൽ ഗാമറ്റ് ഉണ്ടാവുന്നത്. ആന്തറിനകത്തുള്ള പോളൻ ഗ്രെയിൻസിലാണ് മെയിൽ ഗാമറ്റ് ഉണ്ടാവുന്നത്. പിന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗൈനീഷ്യം ആണ്, അതായത് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ. ഇതിനകത്ത് ഓവറിക്കകത്ത് ഒവ്യൂളിലാണ് എന്താ ഫീമെയിൽ ഗാമറ്റ് ആയിട്ടുള്ള എഗ്ഗ് ഉണ്ടാവുക. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്താ പോളൻ ഗ്രാമറ്റിൽ പോളൻ ഗ്രെയിനകത്തുള്ള മെയിൽ ഗാമറ്റ് സ്റ്റിഗ്മയിലെത്തി സ്റ്റൈലിലൂടെ ഓവറിയിലെത്തി എഗ് ഓവറിയിൽ എത്തി എഗ്ഗിനടുത്തെത്തണം. എങ്കിൽ മാത്രമാണ് എന്താ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. ബൈസെക്ഷൽ പ്ലാന്റ്സിലൊക്കെ ആണെങ്കിൽ, ബൈസെക്ഷൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഒരേ ഫ്ലവറിൽ കാണുന്ന പ്ലാന്റ്സിലൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം അതിൻ്റെ ആന്തർ സ്റ്റിഗ്മയിലൊന്ന് ഡെസ്റ്റ് ചെയ്താലും മതിയാവും. അപ്പോൾ എന്താ കുറച്ചുകൂടി ഈസി ആയിട്ട് റീപ്രൊഡക്ഷൻ നടക്കും. അതുപോലെ തന്നെ സെൽഫ് പോളിനേറ്റഡ് പ്ലാന്റ്സിലും, അതായത് ഒരു ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻ തന്നെ അതിൻ്റെ സ്റ്റിഗ്മയിൽ തന്നെ വെച്ച് ജെർമിനേറ്റ് ചെയ്യാൻ, അതായത് സ്റ്റിഗ്മയിൽ എത്തിയാൽ തന്നെ മതിയാവുന്നുള്ള കേസുകളിലൊക്കെ ആണെങ്കിലും എന്താ ഈ റീപ്രൊഡക്ഷൻ എന്നുള്ള ഫിനോമിന ഈസി ആയിരിക്കും. പക്ഷേ യൂണിസെക്ഷൽ ആയിട്ടുള്ള പ്ലാന്റ്സ് എടുത്താൽ, യൂണിസെക്ഷൽ പ്ലാന്റ്സ് പറയുമ്പോൾ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും സെപ്പറേറ്റ് ആയിരിക്കും. ഈ ഫ്ലവറിൽ ചില ഫ്ലവേഴ്സിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ മാത്രം ഉണ്ടാവുള്ളൂ, ചില ഫ്ലവേഴ്സിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ മാത്രം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് ആണ് യൂണിസെക്ഷൽ പ്ലാന്റ്സ്. അവരിലും അതുപോലെ തന്നെ ക്രോസ് പോളിനേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ, അതായത് ഒരു ഫ്ലവറിൻ്റെ പോളൻ മറ്റൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് വന്നാലേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ എന്നുള്ളൊരു അങ്ങനത്തെ പ്ലാന്റ്സ് വരുന്ന ഗ്രൂപ്പ്, അതാണ് ക്രോസ് പോളിനേറ്റഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരിലും യൂണിസെക്ഷൽ പ്ലാന്റ്സിലും ക്രോസ് പോളിനേറ്റഡ് പ്ലാന്റ്സിലും ഈ ഫെർട്ടിലൈസേഷൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. അവിടെയാണ് എന്താ പോളിനേഷൻ എന്ന് പറഞ്ഞ ഫിനോമിന നടക്കുന്നത്. പോളിനേഷൻ നടക്കണമെങ്കിൽ അപ്പോൾ ഇവരിലൊക്കെ എന്താ ചിലപ്പോൾ ഈ എക്സ്റ്റേണൽ ഏജൻസിൻ്റെ ആവശ്യകതയും കൂടി വരും. എക്സ്റ്റേണൽ ഏജൻസ് എന്ന് പറയുമ്പോൾ ബീസ്, ബട്ടർഫ്ലൈസ്, അതായത് ഒരു പ്ലാന്റിലെ പോളൻ എടുത്തിട്ട് മറ്റ് പ്ലാന്റിലെ ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ കൊണ്ട് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസ്, ബീസും ബട്ടർഫ്ലൈസും ഒക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ പിക്ചർ നോക്കിയാൽ കാണാം സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ ആന്തർ തന്നെ, ആന്തറിലുള്ള പോളൻ അതേ ഫ്ലവറിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ ഡെഫ്റ്റ് ചെയ്തു ഡെഫ്റ്റ് ചെയ്യുക, അതായത് സ്റ്റിഗ്മ പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ തന്നെ എത്തുന്ന രീതിയുള്ളത്. ക്രോസ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലവറിലെ പോളൻ ഗ്രെയിൻസ് വേറൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ എത്തുന്ന രീതി. ഓക്കെ, അപ്പം അത്രയാണ് എന്താ ഗാമറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ ഓഫ് ഗാമറ്റ്സ്, പരസ്പരം അടുത്തെത്തിയ ഗാമറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഈ ഫെർട്ടിലൈസേഷന് പറയുന്ന വേറൊരു പേരാണ് ഫിംഗമി. ഇപ്പോൾ ഫിംഗമി നടന്നു കഴിയുമ്പോൾ, ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ ഉണ്ടാവുക സൈഗോട്ടാണ്. സൈഗോട്ട് എന്താ മുൻപ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമറ്റ്സ് എന്ന് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട്സ് ഉണ്ടാവുന്നു. ഫെർട്ടിലൈസേഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസേഷൻ ഓർഗാനിസത്തിൻ്റെ ബോഡിക്ക് പുറത്താണ് നടക്കുക. കൂടുതലായിട്ടും ഇത് അക്വാട്ടിക് ഓർഗാനിസത്തിലാണ് കാണുക. അപ്പോൾ ഫെർട്ടിലൈസേഷൻ മിക്കപ്പോഴും എപ്പോഴാണ് ഏതിലാണ് വാട്ടറിലാണ് നടക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലും ഒരുപാട് ഗാമറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ പുറത്തോട്ട് റിലീഫ് ചെയ്യല്ലേ, അപ്പോൾ റിലീഫ് ചെയ്യുന്നത് എത്ര എണ്ണം പോയി ഫ്യൂസ് ആവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഗാമറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ സക്സസ്ഫുൾ ആവുള്ളൂ. നമ്മൾ പിക്ചറിൽ കാണാം, രണ്ട് ഫിഷിനെ കാണാറുണ്ട്, മെയിൽ ഫിഷും ഫീമെയിൽ ഫിഷും കാണാറുണ്ട്. അതിനകത്ത് ഫീമെയിൽ ഫിഷ് വാട്ടറിലോട്ട് എഗ്ഗ് ലേ ചെയ്യും. മെയിൽ ഫിഷ് അതിനകത്ത് അവർ
വാട്ടറിലോട്ട് തന്നെ സ്പേമും പ്രൊഡ്യൂസ് ചെയ്യും. ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്യുമ്പോഴാണ് എന്താ അടുത്ത യങ് വൺ ഉണ്ടാവുന്നത്, ഫൈഗോട്ട് ഉണ്ടായി അതിൽ നിന്ന് യങ് വൺ ഉണ്ടാവുന്നത്. പക്ഷെ ഇത് പരസ്പരം എങ്ങനെ മീറ്റ് ചെയ്യുന്നുള്ള ചാൻസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ടാണ് എന്താ ഒരുപാട് നമ്പർ ഓഫ് ഗാമറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആവുന്ന സമയത്ത് ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിക്കകത്താണ് നടക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാർത്തജോജനസിസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്രോസസ്സിനെ കുറിച്ചാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമാണ് ഒരു പുതിയ ഓർഗാനിസം ഉണ്ടാവുക എന്നാണ്. പക്ഷേ ചില കേസുകളിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ എഗ്ഗ് ഡയറക്റ്റ് ആയിട്ട് പുതിയ ഓർഗാനിസം ആയിട്ട് മാറും. അതാണ് പാർത്തനോജനസിസ്, അതായത് ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ഓർഗാനിസം ഫ്രം എഗ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ എഗ്ഗ് പുതിയ ഓർഗാനിസം ഉണ്ടായി ആയിട്ട് മാറുന്ന പ്രോസസ്. ഇത് ഈ ഒരു പാർത്തനോജനസിസ് എന്ന് പറയുന്നൊരു ഫിനോമിന നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ഹണീബി കോളനിയിലാണ്. ഹണീബി കോളനിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ മൂന്ന് ടൈപ്പ് ആൾക്കാരാണ് ഉണ്ടാവുക. ഒരു ഫീമെയിൽ ആയിട്ടുള്ള ക്യൂന്, ഫീമെയിൽ ആയിട്ടുള്ള തന്നെ വർക്കേഴ്സ്, പിന്നെ മെയിൽ ആയിട്ടുള്ള ഡ്രോൺസ്. ഇതിൽ ക്യൂനാണ് എന്താ എഗ് ലേ ചെയ്യുന്നത്. ഈ ക്യൂനെ ലേ ചെയ്യുന്ന എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നത് ഡ്രോൺസും ആയിരിക്കും. അപ്പോൾ ക്യൂൻ എഗ് ലേ ചെയ്യുന്ന എഗ്സിനെ ഡ്രോൺസ് ഫെർട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഫൈഗോട്ട് എന്നാണ് ഫീമെയിൽസൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവുന്ന ഫീമെയിൽസിൽ ക്യൂ നെക്സ്റ്റ് ജനറേഷനിലെ ക്യൂനും ഉണ്ടാവും, പിന്നെയുള്ള വർക്കേഴ്സും ഉണ്ടാവും. പക്ഷേ ക്യൂൻ ലേ ചെയ്യുന്ന ചില എഗ്സ് ഫെർട്ടിലൈസ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് മെയിൽസ് ആയിട്ട് മാറും, അതായത് ഡ്രോൺസ് ആയിട്ട് മാറും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ക്യൂൻ എഗ് ലേ ചെയ്യും, ഈ ലേ ചെയ്യുന്ന എഗ്ഗിനെ ഡ്രോൺസ് ഫെർട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഫൈഗോട്ടിൽ നിന്ന് പുതിയ ക്യൂനും പുതിയ വർക്കേഴ്സും ഒക്കെ ഉണ്ടാവും. ഈ ക്യൂ ലേ ചെയ്യുന്ന ചില എഗ്സ് ഫെർട്ടിലൈസ് ചെയ്യാതെ തന്നെ ഡയറക്റ്റായിട്ട് പുതിയ ബീഫായിട്ട് മാറും, അവരാണ് എന്താ ഡ്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫെർട്ടിലൈസ് ചെയ്യാതെ തന്നെ പുതിയ ഓർഗാനിസം ഉണ്ടാവുന്നു, അവിടെയാണ് ഈ പാർത്തനോജനസിസ് ഒബ്സർവ് ചെയ്യുന്നത്. ഇനിയാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്സ്. അതിലാദ്യം ഫൈഗോട്ട് ഫോർമേഷൻ. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആയിട്ടാണ് നടക്കുകയെന്നുണ്ടെങ്കിൽ ഫൈഗോട്ടും പുറത്ത് എക്സ്റ്റേണൽ മീഡിയത്തിൽ തന്നെയാണ് ഉണ്ടാവുക. അതെന്ന് അവിടുന്ന് പുതിയ ഓർഗാനിസമായിട്ട് മാറുന്നു. ഇനി ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഫൈഗോട്ട് ഓർഗാനിസത്തിൻ്റെ ബോഡിക്ക് അകത്തുനിന്നാണ് ഉണ്ടാവുന്നത്. അത് പിന്നീട് എംബ്രിയോയായി മാറി അതിന് മെച്യൂരിറ്റിയൊക്കെ അറ്റൈൻ ചെയ്തതിന് ശേഷം ആ ഓർഗാനിസത്തിൻ്റെ പുറത്ത് വന്നിട്ട് പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് വളർന്ന് ജീവിക്കുന്നു. അപ്പോൾ ഈ ഫൈഗോട്ടാണ് ഈ ഫൈഗോട്ട് എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ശരിക്കും ജനറേഷനിൽ നിന്നും അടുത്ത ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്കുള്ള ഒരു കണ്ടിന്യൂഷൻ ത്രെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ജനറേഷൻ ടു ജനറേഷൻ്റെ ഒരു കണക്റ്റിംഗ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എന്താ ഫൈഗോട്ടാണ്. ഇനിയാണ് എംബ്രിയോജെനസിസ്. ജെനസിസ് മീൻസ് ഫോർമേഷൻ, എംബ്രിയോജെനസിസ് മീൻസ് ഫോർമേഷൻ ഓഫ് എംബ്രിയോ ഫ്രം ദി ഫൈഗോട്ട്. ഫൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഉണ്ടാവുന്ന പ്രോസസ്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് നടക്കുക, സെൽ ഡിവിഷനും സെൽ ഡിഫറൻഷിയേഷനും. സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ സെല്ല് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ നമ്പർ കൂട്ടുക, അതായത് സെല്ല് കുറേ ഡിവൈഡ് ചെയ്യുന്നു, ഓരോ ഉണ്ടാവുന്ന സെൽസ് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നെറ്റ് റിസൾട്ടായിട്ട് ഒരുപാട് സെൽസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ സെൽ ഇങ്ങനെ ഒരുപാട് സെൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുശേഷം നടക്കുന്നതാണ് സെൽ ഡിഫറൻഷിയേഷൻ. അതായത് സെൽ ഡിവിഷൻ വഴി ഉണ്ടായ ലാർജ് നമ്പർ ഓഫ് സെൽസ് പല മോഡിഫിക്കേഷനും നടത്തി പുതിയ ടിഷ്യൂസും ഓർഗൻസും ഒക്കെ ആയിട്ട് മാറുന്നു. ഈ സെൽസ് മാത്രമാകുമ്പോൾ ഒരു ഫങ്ഷണൽ യൂണിറ്റ് ആവുന്നില്ല, അത് ഈ ഡിഫറൻഷിയേറ്റ് കൂടി ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു ഫങ്ഷണൽ സ്ട്രക്ചറായിട്ട് മാറുക. ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത സ്ട്രക്ചറിൽ നിന്നാണ് പിന്നീട് പുതിയ ഓർഗാനിസം ഒക്കെ ആയിട്ട് മാറുന്നത്.
ഇനി പ്ലാന്റ്സിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈഗോട്ട് ഒവ്യൂളിനകത്താണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒവ്യൂളിനകത്തുള്ള ഫൈഗോട്ട് പിന്നീട് എംബ്രിയോ ആയി മാറുന്നു. ഈ ഫൈഗോട്ട് ഇരിക്കുന്ന ഒവ്യൂൾ സീഡായിട്ട് മാറുന്നു, ഓവറി ഫ്രൂട്ടായിട്ടും മാറുന്നു. ഇതിൽ പിക്ചർ നോക്കിയാൽ കുറച്ചും കൂടെ വ്യക്തമാവും. നമുക്കറിയാം ഈ ഓവറി എന്ന് പറയുന്നത് താഴെ ബൾജ് ചെയ്ത് കാണുന്ന ഭാഗം, അതിനകത്താണ് ഒവ്യൂൾ ഉള്ളത്. ഈ ഒവ്യൂളിനകത്താണ് എന്താ എഗ് ഉണ്ടാവുക, എഗ്ഗിൽ നിന്ന് ഫൈഗോട്ടായി മാറി, ഫൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറി. ഇതെല്ലാം ഒവ്യൂളിനകത്ത് വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒവ്യൂളിനകത്താണ് എന്താ എംബ്രിയോ ഉള്ളത്. അപ്പോൾ ഈ ഓവറി എന്താവും, ഈ ഓവറി ഫുൾ സ്ട്രക്ചർ ഫ്രൂട്ടായിട്ട് മാറും, ഒവ്യൂൾ സീഡായിട്ട് മാറും, സീഡിനകത്ത് എന്താ ഉള്ളത് എംബ്രിയോ. ഇപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് മനസ്സിൽ, ഈ നമ്മൾ പയറൊക്കെ മനസ്സിൽ വിചാരിക്കാം. ഇപ്പോൾ പയർ ആ ഫുൾ പയറില്ലേ, ഈ ഫുൾ പയറാണ് ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത്. പയറിനകത്തുള്ള പയറുമണികളില്ലേ, അതാണ് എന്താ അതിൻ്റെ സീഡ്. ആ ഒരു ഓരോ പയറുമണി നമ്മൾ കട്ട് ചെയ്ത് നോക്കിയ ഉള്ളിൽ ഒരു വൈറ്റിഷ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടാവില്ലേ, അതാണ് എന്ത് ആ ഒരു ഫ്രൂട്ടിൻ്റെ എംബ്രിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താ നമ്മൾ ഈ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ വേണ്ട കാര്യങ്ങൾ വേഗത്തിൽ ചുരുക്കത്തിലാണ് നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വീഡിയോസ് കാണുക. നമ്മുടെ ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലായിട്ടുള്ള ബയോളജി കോർണർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വേണ്ടത് പഠിക്കാം, വേഗത്തിൽ പഠിക്കാം. താങ്ക് യു.